ടെൻഷൻ അടിച്ചിരിക്കല്ലേ, പ്ലീസ്. ഇത് കണ്ടോ, സെർച്ച് ചെയ്യുമ്പോ എന്തൊക്കെയാ വരുന്നേന്ന്. ഇത് കാണുമ്പോ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഗൂഗിൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കരുത് എന്ന്. നമുക്കിപ്പോ വേണ്ടത് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനാണ്. നമ്മൾ അത് എടുക്കാൻ നോക്ക്. ഇയാള് വായിച്ചതൊക്കെ ഒരു പരിധിവരെ കറക്റ്റാണ്. പ്രീടേം കുട്ടികൾ ജനിക്കുമ്പോൾ കരയാൻ ബുദ്ധിമുട്ടുണ്ടാവാം, അത് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവാം, അവർക്ക് പാല് കുടിക്കുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ആക്കിയിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് വിട്ടത്. ഇത് എല്ലാ പ്രശ്നങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് ചിലതുണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകം എന്ന് പറഞ്ഞു തന്നിരുന്നു. ഒന്ന്, അവരുടെ സ്കിൻ ഇമ്മച്യൂർ ആയതുകൊണ്ട് തണുത്തു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചൂടായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് എപ്പോഴും കവർ ചെയ്ത് വെക്കുക. മിറ്റൻസ്, സോക്സ്, ഗ്ലൗസ്, ക്യാപ്സ് ഒക്കെ ഇടിക്കുക. വലിയ കുട്ടികളുടെ പോലെ കൃത്യമായിട്ട് 2-3 മണിക്കൂർ കൂടുമ്പോൾ ഇവർ എഴുന്നേറ്റ് കരയണം എന്നില്ല. അതുകൊണ്ട് നമ്മളായിട്ട് കൃത്യസമയത്ത് 2 മണിക്കൂർ കൂടുമ്പോൾ വിളിച്ചെഴുന്നേപ്പിച്ച് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിൻ്റെ പരിശോധന, ചെവിയുടെ പരിശോധന, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതാത് സമയത്ത് കൃത്യമായിട്ട് ചെയ്തിട്ട് പോവുക. ജനിക്കുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തി വെയിറ്റുള്ള ഒരു കൊച്ചു വളർന്ന പോലെ തന്നെ ഇവരും കൃത്യമായിട്ട് വളർന്നോളും. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വായിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ.